നമസ്കാരം. പഞ്ചാബിൽ മുഖ്യമന്ത്രി അമരീന്ദർ സിംഗിന്റെ കാൽച്ചുവട്ടിലെ മണ്ണ് ഇളകുകയാണോ? കടുത്ത വിമർശകനായ നവജ്യോത് സിംഗ് സിദ്ദു തുറന്ന പോരിന് ഇറങ്ങിയപ്പോൾ അമരീന്ദറിന്റെ അനുയായികൾ നിശബ്ദത പാലിക്കുന്നതാണ് സംശയം വർദ്ധിപ്പിക്കുന്നത്. പട്യാലയിൽ നിന്ന് മത്സരിക്കാൻ സിദ്ദുവിനെ അമരീന്ദർ വെല്ലുവിളിച്ചിട്ട് അധിക ദിവസമായിട്ടില്ല. മുഖ്യമന്ത്രിക്ക് പിന്തുണയുമായി എത്തിയത് രണ്ട് മന്ത്രിമാരും ഒരു എം പിയും മാത്രമാണ് എന്നത് വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി ഒരു വർഷം മാത്രമാണ് അവശേഷിക്കുന്നത്. ഒരു കൂട്ടം മന്ത്രിമാരുമായും എം എൽ എമാരുമായും സിദ്ദു കൂടിക്കാഴ്ച നടത്തിയെന്ന വാർത്ത വന്നതോടുകൂടി പഞ്ചാബ് കോൺഗ്രസിൽ അസ്വസ്ഥത ആപ്പുകയുന്നു. അമരീന്ദറിനെതിരെ ഒരു പോർമുഖം തുറക്കുകയാണ് പാർട്ടിയിലെ എതിരാളികൾ. ഇതുവരെ സിദ്ധുവിന്റെ ഒറ്റയാൻ പോരാട്ടമായിരുന്നു കണ്ടത്. പി സി സി അധ്യക്ഷൻ പ്രതാപ് സിംഗ് ബജ്വയും കോൺഗ്രസ് രാജ്യസഭാ എം പി ഷംസേ സിംഗ് ഡുല്ലോയും ഇടയ്ക്കിടെ അമരീന്ദറിനെ വിമർശിച്ചത് ഒഴിച്ചു നിർത്തിയാൽ കാര്യമായ ഭീഷണി ഉണ്ടായിരുന്നില്ല. കോർപ്പറേഷൻ ജയിൽ മന്ത്രി സുഖ്ജിന്ദർ രണ്ടാവ, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ടൂറിസം സാംസ്കാരിക മന്ത്രി ചരൺജിത് ചന്നി, ബജ്വയുടെ സഹോദരൻ ഫത്തേ ജൂങ് സിംഗ് ബജ്വ അടക്കം നാല് എം എൽ എമാരും സിദ്ദു ഒരുക്കിയ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. സിഖ് മതഗ്രന്ഥത്തെ അപമാനിച്ചുവെന്ന ബർഗരി കേസിലും തുടർന്നുണ്ടായ വെടിവയ്പിലും നീതി നടപ്പിലാക്കാൻ മുഖ്യമന്ത്രിക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് ചർച്ചയിൽ പങ്കെടുത്തവർ പറഞ്ഞു. ഈ രണ്ട് വിഷയങ്ങളായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രധാന വാഗ്ദാനമെന്ന് നേതാക്കൾ പറയുന്നു. ബർഗറിയിലെ മതനിന്ന കേസിൽ നീതി നടപ്പാക്കാത്തതിൽ ജനങ്ങൾ അസ്വസ്ഥരാണ് എന്ന് ഹൈക്കമാൻഡിനെ ബോധ്യപ്പെടുത്തുമെന്നും വൃത്തങ്ങൾ പറയുന്നു. മതനിന്ന കേസിൽ സർക്കാരിന്റെ ഇത് മൃദു സമീപനമാണ് എന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് പറയുന്നുണ്ട്. കേസിൽ ഉൾപ്പെട്ടവർക്കെതിരെയും വെടിവെപ്പിന് ഉത്തരവാദികളായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും കേസെടുക്കുമെന്ന് മുഖ്യമന്ത്രി വാഗ്ദാനം ചെയ്യുകയും ചെയ്തിരുന്നു. ഈ പ്രശ്നം മൂലമാണ് അകാലിദൾ സർക്കാരിന് അധികാരം നഷ്ടമായത്. മയക്കുമരുന്ന് മാഫിയകളെ ഇല്ലാതാക്കുമെന്നും അമരീന്ദർ വാഗ്ദാനം ചെയ്തിരുന്നു. ഈ രണ്ട് വിഷയങ്ങളിലും ഒരു നടപടിയും സ്വീകരിച്ചില്ല എങ്കിൽ നമ്മുടെ എം എൽ എമാർ വരുന്ന തെരഞ്ഞെടുപ്പിൽ എങ്ങനെ വോട്ട് ചോദിക്കുമെന്നും കോൺഗ്രസ് നേതാവ് പറയുന്നു. കോർപ്പറേഷൻ ജയിൽ മന്ത്രി സുഖ്ജിന്ദർ രണ്ടാവ അമരീന്ദറിനോട് നീരസത്തിലുമാണ്. മതനിന്ന കേസ് ചർച്ച ചെയ്യാൻ വിളിച്ച മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി തന്നെ വിമർശിച്ചതാണ് രണ്ടാവയെ പ്രകോപിപ്പിച്ചത്. ഒരു കടലാസിൽ രാജിക്കത്ത് എഴുതി നൽകിയെങ്കിലും അമരീന്ദർ അത് കീറിക്കളഞ്ഞുവെന്നാണ് വാർത്ത. മതനിന്ന കേസിൽ നീതി നടപ്പിലാക്കുക, മയക്കുമരുന്ന് സംഘങ്ങളെ അകത്താക്കുക, വൈദ്യുതി നിരക്ക് കുറയ്ക്കുക എന്നീ കാര്യങ്ങളിലെ മെല്ലപ്പോക്കാണ് വിമതർക്ക് ഇന്ധനം നൽകുന്നത്. വരും ദിവസങ്ങളിൽ പാർട്ടി എം പി രവ്നീത് സിംഗ് ബിട്ടു പുതിയ ഗ്രൂപ്പുമായി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് സൂചന. സർക്കാരിനെതിരെ തുറന്നടിച്ച് അച്ചടക്ക ലംഘനം നടത്തുകയല്ല ലക്ഷ്യം. എന്നാൽ കോൺഗ്രസും അകാലിദളും തമ്മിൽ ഒത്തുകളിയാണ് എന്ന് ജനം സംശയിച്ചാൽ മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെ പഞ്ചാബിലും കോൺഗ്രസ് ഫിനിഷ്ഡ് ആകുമെന്നാണ് വിമതർ പറയുന്നത്. കൊട്കാപുര വെടിവയ്പ് കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി വിമർശിച്ചതും സർക്കാരിന് ക്ഷീണമായിട്ടുണ്ട്.